മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യേശുയായുടെ പുസ്തകം 61 അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് യേശുയ ചാപ്റ്റർ 61:1-2. അവിടെ ഇങ്ങനെയാണല്ലോ പറയുക, ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഈശോയുടെ ദൗത്യം മുൻകൂട്ടി പ്രവചിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ജീവപര്യന്തം അടിമകളായി കഴിയാൻ വിധിക്കപ്പെട്ടിരുന്ന നമ്മെ കർത്താവ് രക്ഷിക്കുകയാണ്. ഈശോയുടെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമില്ലാത്തടത്ത് എന്തൊക്കെയുണ്ടെങ്കിലും എന്ത് ഫലം? ഒരിക്കൽ റഷ്യയിലെ ഒരു നായ പട്ടി ഇന്ത്യയിലെത്തി. റഷ്യൻ വിഭവ സമൃദ്ധിയെക്കുറിച്ച് ഇന്ത്യൻ നായയോട് പറയുകയാണ്, രാവിലെ സൂപ്പ്, മുട്ട, ഉച്ചയ്ക്ക് റൊട്ടി, മാംസം, മത്സ്യം, 4 മണിക്ക് ബിസ്ക്കറ്റ്, പാല്, രാത്രിയിലും ഉച്ചയ്ക്കുള്ളതുപോലെ ആഹാരം, നല്ല മെത്തയില്, സുഖകരമായ ഉറക്കം, ഇങ്ങനെ എല്ലാം കൊണ്ടും ക്ഷേമമാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ നായ, ഇന്ത്യയിലെ പട്ടി പറഞ്ഞു, ഇവിടെ പലപ്പോഴും ദാരിദ്ര്യമാണ്, ഉറക്കം വല്ല കടത്തിണയിലും ഒക്കെയാണ്, പലവിധ അസുഖങ്ങളുണ്ട്. അതിനുശേഷം ചോദിച്ചു, ആട്ടെ, നീ ഈ സുഖസൗകര്യം വിട്ട് ഇന്ത്യയിലേക്ക് വന്നത് എന്തിന്? അതിന് റഷ്യയിലെ നായ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എന്റെ സുഹൃത്തെ, ഒന്ന് കുറയ്ക്കാമല്ലോ എന്ന് കരുതി മാത്രം വന്നതാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ സ്വാതന്ത്ര്യത്തിന്റെ മഹാത്മ്യമാണ് അവിടെ കാണിക്കുക. നമ്മളും ഈശോയിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എന്നേക്കും. ആമേൻ.